വെൽക്കം ബാക്ക് മിഴിയോരം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ ജമാൽ മെട്രോ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സബ്ജക്റ്റ് എടുത്തതേ ഉള്ളൂ, വൈറസ് അല്ലെങ്കിൽ വൈറൽ എന്തെങ്കിലും ആയിട്ടുള്ള രോഗങ്ങൾ, എബോള വൈറസ്. പക്ഷെ അല്ലാതെ എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ആസ്മ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ രോഗമല്ല ഇത് ആക്ച്വലി തം സക്കിംഗ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉള്ള അമ്മമാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഡോക്ടറെ വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ. അപ്പൊ എന്തായാലും ഈ ഈ വൈറസ് വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്തായാലും ഡോക്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് കുറെ മരുന്ന് തരും. പക്ഷെ ചിലപ്പോ പറയും, ഇപ്പം ചില വൈറൽ ഫീവേഴ്സ് 5 ദിവസം ഡോക്ടേഴ്സ് ഒരു പീരീഡ് പറയാറുണ്ട്. പക്ഷെ 5 ദിവസം കൊണ്ടും മാറാത്ത ഈ മരുന്ന് എഫക്ട് ചെയ്യാണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഈ മരുന്ന് എഫക്ട് ചെയ്യാത്തത്? അതായത് നമ്മള് നമുക്കത് അതിനോട് എന്താ പറയാ, ആ മരുന്ന് നമ്മളിൽ എഫക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ട് 2 രോഗാണുക്കളാണ്. ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എബോള വൈറസ്, പക്ഷിപ്പനി, വൈറൽ നമ്മുടെ ഫ്ലൂ, സാധാരണ കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്. അല്ല, എന്തെങ്കിലും ഈ ഫ്ലൂവിന് ഇത്ര പീരിയഡ്സ് ഉണ്ടോ? അതായത് ഒരു എല്ലാ വൈറസ്, മിക്കവാറും എല്ലാ വൈറൽ ഇൻഫെക്ഷനും ഇന്ന് അപ്പം ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ, ബാക്ടീരിയൽ ഇൻഫെക്ഷന് നമുക്ക് ഒരു മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈ ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സ് നമുക്ക് ചിലപ്പോൾ 7 ഡേയ്സ് ആയിരിക്കും, 10 ഡേയ്സ് ആയിരിക്കും, 2 ആഴ്ച ആയിരിക്കും, ചിലപ്പോൾ 3 ആഴ്ച. അത് രോഗത്തിന്റെ ലക്ഷണമനുസരിച്ച്, രോഗത്തിന്റെ എവിടെ ഏത് ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നു. അപ്പൊ മെനിജൈറ്റിസ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം, ബോൺ ഇൻഫെക്ഷൻ ആണെങ്കിൽ വേറൊരുതായിരിക്കും, ന്യൂമോണിയ ആണെങ്കിൽ വേറൊരുതായിരിക്കും, ചിലപ്പോൾ 5 ദിവസം ആയിരിക്കും, 7 ദിവസം, മൂത്രത്തിലെ ഇൻഫെക്ഷൻ ആണെങ്കിൽ 7 ദിവസം. അത് ഡോക്ടർ പറയും, രോഗത്തിന്റെ രോഗം വെച്ചിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ആണ് ബാക്ടീരിയയുടെ ഇതനുസരിച്ച്, ബാക്ടീരിയ ഏതാണ്, ഏത് സൈറ്റിലാണ് ഇൻഫെക്ഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ അത് കോഴ്സ് കണ്ടുപിടിക്കില്ല, അതൊരു കോഴ്സാണ്. വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള മരുന്നുകളില്ല. ഉണ്ട്, ഇപ്പൊ ചിക്കൻ പോക്സിന് നമ്മൾ കൊടുക്കും, അപ്പോൾ വേറെ ചില റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് ഉണ്ട്, അതിന് നമുക്ക് അങ്ങനെ കുറച്ച് ചില വൈറൽ ഇൻഫെക്ഷന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മരുന്നുകളുണ്ട്. പക്ഷേ പല വൈറസിനും നമുക്ക് അങ്ങനെ മരുന്നുകളില്ല. അപ്പം മരുന്നുകളില്ലാതെ അല്ലെങ്കിൽ കൊടുത്തോണ്ട് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള അസുഖത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡീസ് എന്ന് പറയും, നമ്മുടെ പ്രതിരോധ ശേഷി, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി, ഈ വൈറസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഈ ഇതിനാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി കുറച്ച് സമയം വേണം. ഇപ്പോൾ ഒരു ആദ്യം നമ്മുടെ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു, ആ ഇൻക്യുബേഷൻ പീരീഡിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്ലഡിലോട്ട് വരുന്നു, രോഗലക്ഷണങ്ങൾ വരുന്നു, അപ്പോഴത്തേക്കും ബോഡി അലേർട്ട് ആവുന്നു. ആ ബോഡി അലേർട്ടായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള, ഇതിനെ പ്രതിരോധിക്കാനുള്ള ചില വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെ തന്നെ ഉണ്ടാവുന്നു. അതുകൊണ്ടൊരു ഫൈറ്റ് നടക്കുന്നു, ഒരു വൈറസും ഈ ആൻറ്റിബോഡിയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. ഇതിനകത്ത് ആര് വിജയിക്കുന്നു, നമ്മുടെ ശരീരം ജയിക്കുകയാണെങ്കിൽ നമുക്ക് ആ വൈറസിനെ ഇതാക്കാൻ പറ്റും. ഇതാണ് സാധാരണ. അപ്പോൾ ഒരു ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ആയിട്ടുള്ള, ഇമ്മ്യൂണിറ്റി കുറഞ്ഞുള്ള ആളുകളാണെങ്കിൽ ഈ പ്രതിരോധ ശേഷി കുറവായിരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കുറേ കാലം സമയം തടഞ്ഞിരിക്കും. അപ്പോൾ ഷെറി നേരത്തെ എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ട് ചിലപ്പോൾ രോഗം എഫക്റ്റ് ആവുന്നത്? ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള സംഗതികൾ നമ്മൾ ചെയ്യണം. എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ റെസ്റ്റ് എടുക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഇതായിട്ടുണ്ട് മെലാറ്റോണിനും, അതേപോലെ ചില വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡാർക്ക്നെസ്സിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സാധിക്കും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുന്ന ഒരുകൂട്ട് ഇതുണ്ടാക്കും, ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള, ബിൽഡ് ചെയ്യാനുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ഒരു അസുഖം ശ്രമം. അതിന് മരുന്നുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ന്യൂമോണിയാണ്, ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്, ഇതിൻ്റെ ഇത്ര ദിവസം മരുന്ന് കൊടുക്കുന്നത്. ഈ ഇതിൽ ശരി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു കോഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു കോഴ്സ് മരുന്നാണ്, ആ കോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോക്ടർ പറഞ്ഞ ആ സമയം തന്നെ മരുന്ന് കൊടുക്കണം, പറഞ്ഞ അളവിൽ കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ ഡോക്ടർ 7 ദിവസം മരുന്ന് പറഞ്ഞു, ഒരു 3 ദിവസം കൊണ്ട് അസുഖം മാറി, ബാക്കിയുള്ള 4 ദിവസത്തേക്ക് അവിടെ മാറ്റിവെച്ച് പിന്നെ ഒരു പ്രാവശ്യം ഈ പനി വരുമ്പോൾ ഇത് തന്നെ നമ്മൾ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഈ മരുന്ന് നമ്മൾ സപ്ലൈ ചെയ്യും, ആ ഇതെനിക്ക് ഇന്നാൾ വന്നിട്ടുണ്ട്, അതായത് ഇതൊന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ആന്റിബയോട്ടിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് പറഞ്ഞ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിൽ കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കഴിച്ചെങ്കിലാണ് ആ രോഗം മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ദിവസം ബാക്ടീരിയൽ റെസിസ്റ്റൻസ് വരും. ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ആണ് ഇന്ന് നമ്മളെ ഈ ഹെൽത്ത് കെയർ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇൻഫെക്ഷ്യസ് ഡിസീസിലെ ഈ
ഇതാണ് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് വന്നത്. അപ്പം 1928 നമ്മൾ ആദ്യമായിട്ട് പെൻസിലിൻ കണ്ടുപിടിക്കുന്നത്, അലക്സാണ്ടർ ഫ്ലമിംഗ് എന്നുള്ള, അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതിനു മുമ്പ് പല ഇൻഫെക്ഷനും വന്നിട്ടും ആളുകൾ ഇങ്ങനെ മരിച്ച് വളരെ പെട്ടെന്ന് ഇങ്ങനെ മരിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ പെൻസിലിൻ വരുന്നത്. പക്ഷേ 1940 അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അന്ന് നമ്മുടെ നമുക്ക് കിട്ടിയ ആയുധം, അന്ന് ഒരു അസുഖം വരുമ്പോൾ പെൻസിലിൻ കൊടുക്കുക, പെൻസിലിൻ അതേപോലെയുള്ള പിന്നെ പല ആൻറ്റിബയോട്ടിക്കുകളും അതിൻ്റെ കൂട്ടത്തിൽ വന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം നമുക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് തന്നു, നമുക്ക് ട്രീറ്റ് ചെയ്യാം ഏതൊരു ഇൻഫെക്ഷൻ വന്നാലും ട്രീറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് പുതിയ ആൻറ്റിബയോട്ടിക്കുകളൊന്നും അധികം ഇല്ല, പക്ഷേ ഉള്ള ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ബാക്ടീരിയ എന്നുവെച്ചാൽ ഈ ഈ നേച്ചറിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം പ്രകൃതി നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയക്ക് ഇവിടെ ജീവിക്കണം, ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിക്കുന്നു. പക്ഷേ ബാക്ടീരിയ ആ നേച്ചർ അതിൻ്റെ നേച്ചർ വെച്ചിട്ട് അതിനെ ഈ മനുഷ്യൻ്റെ ഈ ആയുധത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ബാക്ടീരിയ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് വരുന്നത്. അതാണ് ഇപ്പോൾ ബീറ്റ ലാക്ടമേസ് എന്ന് പറയും, ആ ഒരു എൻസൈം ആണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ സാധാരണ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഫലിക്കാതെ വരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് പല പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും NMD എന്ന് പറഞ്ഞിട്ട്, NDM എന്ന് പറഞ്ഞിട്ട്, ന്യൂ ഡൽഹി മെറ്റല്ലോ ബീറ്റ ലാക്ടമേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്, അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് ഇതിലേക്ക് തിരിച്ച് നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്, പേര് പറഞ്ഞോളൂ. ഹലോ, സോറി കേട്ടില്ല, എന്താ പേരെന്താ? ഹലോ, അവിടെ ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. പേര് പറയൂ. സുഫാന. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ടിവിയിൽ നോക്കണ്ട, ഡോക്ടറോട് ചോദിക്കൂ. യെസ്, കോൾ ഡ്രോപ്പ് ആയിപ്പോയി. യെസ്, അപ്പൊ നമുക്ക് തിരിച്ചു പറയാം. എന്തായാലും വിളിക്കുന്ന ആൾക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിളിക്കുന്നത്. അപ്പം ടിവിയിൽ വോളിയം കൂട്ടി വെച്ച് ഫോൺ അടുത്ത് വെച്ച് പിടിച്ചാൽ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞ് നമുക്കും കേൾക്കാൻ പറ്റില്ല. വോളിയം ഫുൾ കുറച്ച് വെച്ചിട്ട് ചോദിക്കുക, എന്നിട്ട് റിസീവറിൽ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തിരിച്ചു വരാം ഡോക്ടർ. അപ്പം ഈ ആന്റിബയോട്ടിക്സ് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അതായിരുന്നു നമുക്ക് ഏതൊരു ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് ഡോക്ടർമാർക്കൊക്കെ വലിയ ധൈര്യം ഉണ്ടായിരുന്നു, മനുഷ്യന്മാർക്കും അതേപോലെ തന്നെയായിരുന്നു, നമ്മൾ മറ്റു പേഷ്യൻസിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ട്യൂബർക്ലോസിന് ഇപ്പോൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ട്യൂബർക്ലോസിസ് ഉണ്ട്, അതേപോലെ നമുക്ക് സാധാരണ വന്ന ഈ സ്ട്രെപ്റ്റോകോക്കൽ, സ്റ്റഫൈലോകോക്കൽ, ഈ കോള എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ചിക്കൻ പോക്സ് മറ്റേ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എബോള വൈറസ്, പക്ഷിപ്പനി, ഇതൊക്കെ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ സ്ട്രെപ്റ്റോകോക്കസ്, ഈ കോളൈ, സ്റ്റഫൈലോകോക്കസ്, ഇങ്ങനെ പറഞ്ഞ ഈ ഇതൊക്കെ ഈ പക പേരുകളൊക്കെ ബാക്ടീരിയയുടെ പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് അപ്പോൾ ട്യൂബർക്ലോസിസ്, അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ട്യൂബർക്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ 6 ഒരു കൊല്ലം മരുന്ന് കൊടുത്താൽ 3 അല്ലെങ്കിൽ 4 ട്യൂബർക്ലോസിന് കൊടുക്കുമ്പോൾ ട്യൂബർക്ലോസിന് ശേഷം മാറിപ്പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരുന്നുകളൊക്കെ ആ ഒരു മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് എന്നുള്ള ആ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആവുകയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ കയ്യിൽ ഇപ്പം മരുന്നുകളില്ല. അപ്പോൾ നമ്മൾ പല മരുന്നുകളും ഉപയോഗിച്ചിട്ട് ഈ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പല ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് വേണ്ടത്ര നമ്മൾ ഏതൊരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോഴും അത് അതിനൊരു എഫക്റ്റ് ഇല്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഇൻഫെക്ഷൻ ഇങ്ങനെ കുറേ കാലം വന്ന് പല ഭാഗങ്ങളിലും ബാധിച്ച് പ്രശ്നങ്ങളുണ്ടോ, മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല, ഇത് എന്തുകൊണ്ട് നമ്മളിത് വരുന്നു? നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റും, പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനകത്തൊരു ബാക്ടീരിയ അതിനൊരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കഴിയുന്നതും പേഷ്യൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പല പേഷ്യൻസും വന്നിട്ട് നമ്മളെ അടുത്ത് പറയുമ്പോൾ പല ആളുകളും പറയും, രണ്ട് തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട കേസിലാണെങ്കിൽ അവർ പറയും ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് വേണ്ടെന്ന് പറയുന്ന പേഷ്യൻസ്. അത് അവിടെ നമുക്ക് ശരിയായുള്ള രീതിയിലൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, അവിടെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അവിടെ നമ്മൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആൻറ്റിബയോട്ടിക്സ് എന്തോ ഒരു 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 അവർക്കൊരു അപേക്ഷ അതിനോടുള്ള ഒരു 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 ഇത് അവർക്കുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ വേണ്ട വെച്ചാൽ മറ്റേ ഹോസ്പിറ്റലിൽ പോയ സിസേറിയൻ വേണ്ട, സുഖപ്രസവം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഡോക്ടർ ഡിസൈഡ് ചെയ്യട്ടെ. അപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ പല ചില ഇൻസിഡൻസ് ഉണ്ടാവാം. ഞാൻ പറയുന്നത് എല്ലാവരും 100% ഇതാവണം എന്നല്ല, ചില കേസിൽ അല്ല. ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ, ഒരുപാട് പാരന്റ്സ് നമ്മളെ പോളിയോ കൊടുക്കാത്തതുണ്ട്, ഇതുപോലെ അല്ലെ, ഒരു വാക്സിനേഷൻ കൊടുക്കാത്ത, ഇതുപോലെ ഈ ഒരു പേടി കാരണം
അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളൊരു ഒരു ആളെടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഇപ്പൊ പിന്നെ ഒരുപാട് നല്ല ഇപ്പൊ വാക്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ അല്ലെങ്കിൽ CDC അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള സൈറ്റുകൾ, ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക് ഇതിന്. ഇപ്പൊ MOH സൈറ്റുകളുണ്ട്, ഇവിടെയൊക്കെ ചെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാക്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ചില സൈറ്റുകളിൽ പോയാൽ ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ എത്രമാത്രം അതിൻ്റെ ആധികാരികമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കൃത്യമായി കൊടുക്കുക. പിന്നെ അതിൻ്റെ എത്ര ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊക്കെ ഒരു ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി വേറൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ സിമിലർ ആൻറ്റിബയോട്ടിക്സ് ആണ് ഡോക്ടർ തരുന്നതെങ്കിൽ അതിൻ്റെ ഡോസിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ കുട്ടികളുടെ അങ്ങനെയല്ല. കുട്ടികൾ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ബോഡി സർഫസ് ഏരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു വയസ്സിൽ കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ആവില്ല, ഒന്നേക്കാൽ വയസ്സിൽ കൊടുക്കുന്നില്ല, ഒന്നര വയസ്സിൽ. കുട്ടിയുടെ വെയിറ്റ് അതിനനുസരിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ ബോഡി സർഫസ് ഏരിയ, ഇത് രണ്ട് കാര്യമുണ്ട് ഡോക്ടർ. ഇപ്പം 5 ml കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഒരു 3 ml കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ 6 ml കൂട്ടി കൊടുക്കുന്നതുകൊണ്ടോ കുട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമുണ്ട്. ആന്റിബോഡീസിന്റെ കാര്യത്തിൽ ദോഷം, ആന്റിബോഡീസിന്റെ കാര്യത്തിൽ ദോഷമുണ്ട്. കറക്റ്റ് ഡോസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു അമോക്സിസിലിൻ എന്നുള്ള ഒരു മരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ 40-50 mg/kg ബോഡി വെയിറ്റ് എന്നുള്ള കണക്കാക്കിയിട്ടാണ് ഡോക്ടർ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 10 kg ഉള്ള കുട്ടിക്ക് 500 mg ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 3 divided ഡോസിലാണ് കൊടുക്കുക. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ 3 ml കൊടുക്കണം, 3.5 ml കൊടുക്കണം എന്നൊക്കെ ഡോക്ടർമാർ പറയും അതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുക്കണം. പക്ഷേ ചിലപ്പോൾ അത് 2 വയസ്സിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് 12 kg ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 10 kg 600 mg നമ്മൾ കൊടുക്കും. അപ്പോൾ എഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അപ്പോഴാണ് ഈ റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് നമ്മളൊരു പാമ്പിനെ കൊല്ലുമ്പോൾ അതിനെ ശരിക്കും അടിച്ച് കൊല്ലുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പതുക്കെ ഒന്ന് അടിച്ചിട്ട് തഴവ് വിട്ടാലോ എന്ന് വെച്ചാൽ ശക്തിയായിട്ടാണ് ആ പാമ്പ് പിന്നെ തിരിച്ചു വരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. അല്ലെ, നമ്മൾ കൊല്ലുമ്പോൾ ഒരു ബാക്ടീരിയ നമ്മൾ ബാക്ടീരിയക്കെതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ അതിനെ ശരിക്കും തടവി വിടല്ലോ വേണ്ടത്. അതിനെ നമുക്ക് നിശേഷമായിട്ട് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അതല്ലെങ്കിലാണ് ഈ റെസിസ്റ്റൻസ് എന്നുള്ളത് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് വരുന്നതിനുള്ള ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയൽ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം അനാവശ്യമായിട്ടുള്ളതെന്ന് ഞാൻ പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ആന്റിബയോട്ടിക്സ് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കരുത്. ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വിശ്വാസമുള്ള ഒരു ഡോക്ടർ. ഡോക്ടർ എഴുതി വിചാരിച്ചിട്ട് കുട്ടിക്ക് പനി വരുമ്പോൾ പിന്നെ ഒരു ഇൻഫെക്ഷൻ അതാവണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ ഈ ആന്റിബയോട്ടിക്സ് ആവില്ല എഫക്റ്റീവ് ആയിട്ടുള്ള, ചിലപ്പോൾ അത്ര ദിവസം കൊടുക്കേണ്ടി വരില്ല, ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസം കൊടുക്കേണ്ടി വരും. എപ്പോഴും എപ്പോഴും പാരന്റ്സ് എപ്പോഴും വീട്ടിൽ ഒരു ഡോക്ടർ ആവാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ചെറിയ പനി കാണുമ്പോൾ ഓക്കെ, നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് പാരസെറ്റമോൾ. ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഇല്ലാതെ എത്ര കൊടുക്കണം, എത്ര ദിവസം കൊടുക്കണം. ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ മാക്സിമം ആന്റിബയോട്ടിക്സ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പൊ അതുകൊണ്ട് രണ്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് രണ്ട് പ്രശ്നം ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്നു, ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ഒരു ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമുള്ള സമയത്താണെങ്കിൽ ഇവർ ഈ, ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞു ഡോക്ടർ എന്നാൾ പറഞ്ഞു മേടിക്കാറുണ്ട്, അതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്, ആന്റിബയോട്ടിക്സ് ആവശ്യം ഉണ്ടെങ്കിലും വേണ്ട എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, നമ്മൾ കൊടുത്താലും ഉപയോഗിക്കാത്ത ഗ്രൂപ്പുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രശ്നത്തിലോട്ട് പോകാറുണ്ട്. മറ്റാളുകൾ എന്ന് വെച്ചാൽ ഇവന് ആന്റിബയോട്ടിക്സ് കൊടുത്താലേ ഡോക്ടർ മാറുമോ എന്നുള്ള പറയുന്ന ആളുകളുടെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും. 2-5 ദിവസം നമ്മൾ ചെറിയ പാരസെറ്റമോൾ കൊടുത്താലും ഒരു ആന്റിസ്റ്റമിങ് കൊടുത്ത് കുട്ടിയെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ഫീഡിംഗ് ഒക്കെ ഒന്ന് നോർമൽ ആക്കി കഴിഞ്ഞാൽ അതങ്ങ് മാറും. പക്ഷേ അതിന് നമുക്ക് അവസരം തരേണ്ട, ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കണമെന്ന് ഡോക്ടറെ പ്രഷറൈസ് ചെയ്ത് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ നമുക്ക് അഡ്വൈസ് ചെയ്യാം. നമ്മൾക്ക് സാധാരണ അവരെ ഇതൊക്കെ കാരണം ഡോക്ടർമാരെ ജഡ്ജ് ചെയ്യാറുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഡോക്ടർ പറയണ ആന്റിബയോട്ടിക്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണം. ഈ കൊടുക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്, അത് ഡോക്ടർ പറഞ്ഞ ഡോസിൽ കൊടുക്കുക. ഇപ്പൊ 2 ദിവസം കൊണ്ട് പനി മാറി കഴിഞ്ഞാൽ ഇപ്പൊ ആന്റിബയോട്ടിക്സ് വേണ്ട, അത് കൊടുത്തിട്ട്. കുട്ടിക്കല്ല ഇവിടെ വരുന്നത്, റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ബോഡിയല്ല റെസിസ്റ്റന്റ് ആവുന്നത്, നമുക്ക് ഈ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയാണ് റെസിസ്റ്റന്റ് ആവുന്നത്. അപ്പൊ അതാണ് റെസിസ്റ്റന്റ്, ആ ബാക്ടീരിയാണ് റെസിസ്റ്റന്റ്, ആ ബാക്ടീരിയയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ആ ബാക്ടീരിയാണ് ഈ ഒരു ആന്റിബയോട്ടിക്സ് ഒരു ബാക്ടീരിയയെ ചിലപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷന് ഇതുണ്ടാകും. ബാക്ടീരിയ സ്റ്റാറ്റിക് എന്ന് പറയാം, മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു ആന്റിബയോട്ടിക്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ ഈ ആന്റിബയോട്ടിക്സിൻ്റെ ആക്ഷനെ മറികടക്കാനാണ്
ബാക്ടീരിയ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബീറ്റാ ലാക്ടമൈസ് എന്നുള്ളത് ഇത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ NDM എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പറഞ്ഞ ചില റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഡോക്ടർ ആന്റിബയോട്ടിക്സ് എഴുതിയിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ടുള്ള ഡോസിൽ കൊടുക്കുക, കറക്റ്റായിട്ടുള്ള അളവിൽ കൊടുക്കുക, കറക്റ്റായിട്ടുള്ള സമയത്ത് കൊടുക്കുക. ഇത് ഉണ്ടായാൽ നമുക്ക് ഈ ഒരു ഈ പ്രശ്നം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അല്ലേ മാറ്റാൻ പറ്റും. നാം ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞാൽ നാം ബാധി അല്ല, നമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഡോക്ടർമാരെ നിങ്ങൾ പ്രഷറൈസ് ചെയ്യാതിരിക്കുക. ഇത് ആന്റിബയോട്ടിക്സ് എഴുതണം 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 എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ജഡ്ജ് ചെയ്യട്ടെ. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞ സംഗതികൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ഡോക്ടർ, ഞാൻ ഈ ആന്റിബയോട്ടിക് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ആന്റിബയോട്ടിക് നമ്മൾ എന്തിനാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത്? അതായത് ടെമ്പറേച്ചർ, അതിപ്പോൾ നമുക്ക് ഈ ഇത് പൗഡർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പൗഡർ ഇതിൻ്റെ ലാസ്റ്റ് ടൈം അതിൻ്റെ എക്സ്പയറി സമയം വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആന്റിബയോട്ടിക്സ് നമ്മൾ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ട് എത്ര വെള്ളം ഒഴിക്കും, ഇത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു 7 to 10 days ഇതിനകത്ത്. അപ്പോൾ ഒരിക്കൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് നമ്മൾ അപ്പോൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കരുത്. കാരണം അത് ഒരിക്കലും അത് ഇതാവില്ല, അതിന്റെ ലൈഫ് അതോടൊട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കരുത്. പിന്നെ ഒരിക്കലും ആ ആന്റിബയോട്ടിക്സ് പിന്നെ പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടർ പറയേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നാണ്. കുട്ടികൾക്ക് പനിയുള്ള അവസ്ഥയിൽ തണുത്ത മരുന്ന് കൊടുക്കുമ്പോൾ അസുഖം കൂട്ടാൻ, അല്ല അതല്ല, അത് ഇത് എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് ഇതാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് എന്തായാലും കുട്ടികൾക്ക് ഉടനെ എടുത്ത് നമ്മൾ കൊടുക്കരുത്. അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പല ആന്റിബയോട്ടിക്സും ചിലപ്പോൾ പറയുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, ചില ടെമ്പറേച്ചർ വളരെ ടെമ്പറേച്ചർ കൂടിയ ഒരു ഇതാണെങ്കിൽ ആ ആന്റിബയോട്ടിക്സിന്റെ എഫക്ട് പോകും, അതിന്റെ ആക്ഷൻ ചൂട് കൂടുമ്പോഴാണ് ഡോക്ടർ പറയുമ്പോൾ ചൂട്. അപ്പൊ അപ്പോഴും ഒരു ഒരു പല മരുന്നുകളും ഇന്ന ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ വാക്സിൻ ഒക്കെ ഇപ്പോൾ ഒരു 0 to 8 degrees centigrade നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടെമ്പറേച്ചറിലോട്ട് പോകും, 8 മുകളിൽ ടെമ്പറേച്ചർ പോയി കുറച്ച് സമയം ആ ബാക്ടീരിയ ആ മരുന്നോ അല്ലെങ്കിൽ ആ വാക്സിനോ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ വാക്സിന്റെ ആക്ഷൻ പൊട്ടൻസി കുറയും. ചിലപ്പോൾ അത് തീരെ ആവശ്യം പലപ്പോഴും ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വാക്സിൻ കൊടുത്ത കുട്ടിക്ക് പിന്നെ അസുഖം വരുന്നത് ചിലപ്പോൾ ഒരു കാരണം ഈ കോൾ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതാവാം. ഇപ്പോൾ ഈ മരുന്ന് വരുമ്പോൾ ഇതിൻ്റെ കോൾ ചെയിൻ എന്നാണ് നമ്മൾ പറയുക. അതായത് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫാക്ടറിയിൽ നിന്ന് ഇത് ഓരോ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതാണ് കോൾ ചെയിൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവിടെ വരുന്നു, അത് എന്നിട്ട് നമ്മളൊരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് വരുന്നു, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽസിൻ്റെ അടുത്ത് വരുന്നു, അവിടുന്ന് ചില ഹോസ്പിറ്റൽസ് വാങ്ങിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കോൾ ചെയിൻ നമ്മൾ ആ സമയത്തൊക്കെ ഈ ഒരു ടെമ്പറേച്ചർ അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിനും അതേപോലെ തന്നെയാണ്. പലപ്പോഴും പല മരുന്നും നമ്മൾ വളരെ ചൂട്ടത്തൊക്കെ ഇരിക്കുമ്പോൾ ഇനി അത് ഇത്ര അതിൽ എഴുതിയിട്ടുണ്ടാവും, പലപ്പോഴും ആ മാനുഫാക്ചർ എഴുതിയിട്ടുണ്ടാവും ഇത്ര ടെമ്പറേച്ചറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഓരോ മരുന്നിനും ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സാധാരണഗതിയിൽ വളരെ ചൂടുള്ള ഇതിൽ വെക്കാൻ പാടില്ല മരുന്ന്. അപ്പൊ എപ്പോഴും ഇപ്പൊ നമ്മളൊക്കെ ഇപ്പം AC ഉള്ള റൂമിലൊക്കെ ആണെങ്കിൽ നോർമലി അത് ദാറ്റ് ഇസ് ഫൈൻ. നമ്മൾ ആ ഒരു ഇതിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു പൊട്ടൻസി നമുക്ക് എന്തായാലും ഞാൻ എല്ലാ വീട്ടിലും കുട്ടികളുടെ വീട്ടില് പാരസെറ്റമോൾ മസ്താലിനൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതും പാരസെറ്റമോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയേണ്ട അവസ്ഥയില്ല, നമ്മളെപ്പോഴും കയ്യിലുണ്ടാവും. അപ്പം ഇത് സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോ അതോ പുറത്ത് സൂക്ഷിച്ചാൽ മതി? സാധാരണ ഒരു AC ഉള്ള റൂമാണ്, ഒരു 22 degrees centigrade ആണെങ്കിൽ ഇത് നോർമൽ ആയിട്ട് കുഴപ്പമില്ല. അതിലും കൂടുതൽ വലിയ ടെമ്പറേച്ചർ എന്തെങ്കിലും പീരിയഡ് ഉണ്ട്, അപ്പൊ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന വരെ യൂസ് ചെയ്യാനാണോ? വൺസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇപ്പൊ ഒരിക്കലും നോക്കണം, നമ്മൾ ആ ടെമ്പറേച്ചർ ആണ് നമ്മൾ നോക്കണം. ആ ടെമ്പറേച്ചർ ഇപ്പൊ ഇപ്പൊ ഈ AC ഇപ്പൊ ഇവിടെ ഒരു 22 degrees താഴെയാണ് വെച്ചാൽ ഫൈൻ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ AC ഇട്ട് ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ പോകും, നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നു, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ ചിലപ്പോൾ 40-42 degrees ഒക്കെ ഇപ്പോൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ സമയം അങ്ങനെ വെച്ചിരുന്നാൽ അതിൻ്റെ പൊട്ടൻസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സബ്ജക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് വൈറസിനെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ കോമൺ ആയിട്ടുള്ള കുറേ രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. ഇപ്പം എല്ലാവരും ഇപ്പം കുറേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക, അതവിടെ നിർത്തുക. കുട്ടികളിലോ അല്ലെങ്കിൽ നമുക്കോ എന്തോ അസുഖമായിക്കോട്ടെ, ഡോക്ടറെ കാണിക്കുക. കാണിച്ചു കഴിഞ്ഞിട്ട് ഓ നമ്മൾ അസുഖം താൽക്കാലികമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് മതി, ഇനി മാറ്റിയേക്കാമെന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ആന്റിബയോട്ടിക്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇടക്കോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ചികിത്സിക്കാൻ നമുക്ക് ചികിത്സിക്കാം. നമുക്ക് ചികിത്സിക്കാന്ന് പറയുന്നത്
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പാരസെറ്റമോൾ ഇത് ചെയ്യാം. പിന്നെ വലിയ ആളുകളെങ്കിലും കുട്ടികളിലും ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഒരു വയസ്സിൽ കൊടുക്കുന്ന മരുന്നായിരിക്കില്ല. ഇപ്പൊ ഈവൻ പാരസെറ്റമോൾ നമ്മൾ ഒരു വയസ്സിൽ കൊടുക്കുന്നതാവൂല, രണ്ട് വയസ്സിൽ കൊടുക്കുന്ന അളവിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ആ അളവും കൂടി നോക്കണം. അപ്പൊ കുട്ടികളിൽ എപ്പോഴും ഒരു ഡോക്ടറോട് നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഡോക്ടറെ ഇതേപോലുള്ള ഈവൻ ഏത് വേണമെങ്കിലും നമുക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം. അങ്ങനെയുള്ള ഡോക്ടർ ഡോക്ടർമാരുണ്ടോ നിങ്ങൾ? ഇത് ഒരു ജസ്റ്റ് മരുന്നിന്റെ ഡോസ് ചോദിക്കുന്നുള്ള ഒരു കുഴപ്പമില്ല. നമുക്ക് വരാൻ പറ്റുമെങ്കിൽ ഡോക്ടർ അടുത്ത് വരിക, ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്തതിന്റെ ഡോക്ടർ എന്റെ കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, എത്ര പാരസെറ്റമോൾ കൊടുക്കാന്ന് ചോദിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. കുഴപ്പമുള്ളത് അപ്പൊ അത് അങ്ങനെ കൊടുക്കണം നമ്മൾ. അല്ല അത് അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 ml കൊടുത്തു, ഇപ്പൊ 6 ml കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ അത് കുറയാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പാരസെറ്റമോളിന്റെ കേസിൽ നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ആന്റിബയോട്ടിക്സിലാണ്. അതേപോലെ മറ്റ് മരുന്നുകൾ പലപ്പോഴും ചില കോഫ് സിറപ്സ് ഉണ്ട്. ചിലപ്പോ ഞാനൊരു കോഫ് സിറപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ കോഫ് സിറപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയണേ, പലപ്പോഴും എന്തുണ്ടാവും വെച്ചാൽ ഈ ചില മരുന്നുകളുണ്ട്, ഈ ഒരു ആന്റി ഹിസ്റ്റമിൻ ഉണ്ടാവും, അതിനകത്ത് പാരസെറ്റമോൾ ഉണ്ടാവും, അങ്ങനെ പല ബ്രാൻഡും നമുക്കിപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു മരുന്ന് കൊടുക്കുന്നുണ്ടാവും, ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കോഫ് സിറപ്പും കൊടുക്കുന്നുണ്ടാവും. ഈ കോഫ് സിറപ്പിൽ ഉണ്ടാവുന്നതും ഈ ആന്റി ഹിസ്റ്റമിൻ കോമ്പിനേഷൻ തന്നെയാണ് കോഫ് സിറപ്പിൽ ഉണ്ടാവുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 6 വയസ്സിന് താഴെ, പല കോഫ് സിറപ്പിൻ്റെ മുകളിലും എഴുതിയിട്ടുണ്ടാവും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത് എഴുതുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഓവർ ദ കൗണ്ടർ പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിട്ടും, ഇപ്പോൾ ഒരു പാരസെറ്റമോൾ ഉണ്ടാവും, സൂഡോഎഫെഡ്രിൻ എന്ന് പറഞ്ഞ ഒരു ആന്റിസ്റ്റമിൻ ഉണ്ടാവും, ക്ലോർഫെൻഡ്രാമി മാലിയേറ്റ് എന്നുള്ള ഒരു ആന്റിസ്റ്റമിൻ ഉണ്ടാവും. ഇത് മൂന്നും നമ്മൾ പനിക്കും കോളിനുമായിട്ട് കൊടുക്കുന്നു. ഇത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ എഴുതിയതാണ് ഈ കോഫ് സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഫ് സിറപ്പ് ഉണ്ടാവും അവിടെ. ഈ കോഫ് സിറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഫ് സിറപ്പിലുള്ള ക്ലോർഫെൻഡ്രാമി മാലിയേറ്റും അതേപോലുള്ള ആന്റിസ്റ്റമിനും ഒക്കെ തന്നെയാണ്. ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഓവർഡോസ് വരും. ഓവർഡോസ് വരുമ്പോൾ, ആന്റിസ്റ്റമിൻ ഓവർഡോസ് വരുമ്പോൾ കുട്ടിക്ക് ഡ്രൗസിനെസ് വരാം, ഹാർട്ട് ബീറ്റ് കൂടാം, ഹാർട്ടിൻ്റെ ബീറ്റ് കൂടിയിട്ട് ചിലപ്പോൾ അത് അരിഥീമിയാസ്, കുട്ടിയുടെ റിഥം ചിലപ്പോൾ തെറ്റാം, അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡോക്ടറോട് ചോദിക്കാണ്ട് ഈ രണ്ട് മരുന്നുകൾ ഇങ്ങനെയുള്ള കൊടുക്കരുത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കോഫ് സിറപ്പ് എഴുതിയാണ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം കോളിന് എഴുതിയാന്ന് പറഞ്ഞ് രണ്ട് മരുന്നും കൂടി കൊടുത്ത് കോളിനും കോഫ് സിറപ്പും ചിലപ്പോൾ ഒന്നായിരിക്കും. ചിലപ്പോൾ ചില കോഫ് സിറപ്പ് ഉണ്ട്, അതിനകത്ത് ആന്റിസ്റ്റമിൻ ഇല്ലാത്തതുണ്ട്, അത് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണമല്ലോ. എന്തായാലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കുക. കുട്ടികൾ എപ്പോഴും, കാരണം അവർക്ക് അവർ വളരുന്നൊരു പ്രായമാണ്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവരുടെ കിഡ്നി, ലിവർ ഇതൊക്കെയാണ് നമ്മുടെ മറ്റേ മരുന്നുകളെ മെറ്റബോളൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്മച്യൂറാണ്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡോസ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്വയം കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ അങ്ങനെയുള്ള റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം, നമുക്ക് മരുന്നുകൾ ഒരുപാട് വീട്ടിലുണ്ടാവും. പലപ്പോഴും നമ്മുടെ അടുത്ത് പല കുട്ടികളും, ഇപ്പം ഞാൻ ഇന്നാൾ തന്നെ ടെർബ്യൂട്ടാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്, വീസിങ്ങിനൊക്കെ കൊടുക്കുന്ന മരുന്നാണ്. ഇതൊരു കുപ്പി ഒരു കുട്ടി കുടിച്ചു, ഒരു കുപ്പി മുഴുവനും കുടിച്ച് ഒരു 3 വയസ്സുള്ള കുട്ടി. കാരണം അത് കുറച്ച് ആ ഒരു ബ്രാൻഡ്, സ്പെസിഫിക് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് കുട്ടികൾക്ക് കുറച്ച് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുടിച്ചിട്ട് ആ കുട്ടി അത് കുടിച്ച് അത് പ്രശ്നമായി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതിരിക്കുക. കുട്ടികളുടെ എല്ലാ മരുന്നുകളും, കുട്ടികളുടെ മരുന്നുകൾ മാത്രമല്ല, അവിടുത്തെ ബി പിയുടെ മരുന്നുണ്ടാവും, നമ്മളുടെ പ്രഷറിന് മറ്റേ ഡയബറ്റീസിന് കഴിക്കുന്ന മരുന്നുകളും, ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടാത്ത വിധത്തിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുക. കാരണം ഇതൊരു 1/2 മണിക്കൂർ, നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൂടുതൽ ജീവിതത്തിൽ നിങ്ങളൊരു ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷേ ആ ഒരു 10 മിനിറ്റ് നിങ്ങളും ചിലവഴിക്കുക. ചെറിയൊരു അശ്രദ്ധ മതി, വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും മരുന്നുകളൊന്നും ഇങ്ങനെ അശ്രദ്ധമായിട്ട് ഇടാതിരിക്കുക. കുട്ടികൾക്ക് പിന്നെ മരുന്ന് മിഠായിയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക. കാരണം അത് ചിലപ്പോൾ കുട്ടി മിഠായിന്നുള്ള ഒരു ഇതിൽ ചിലപ്പോൾ മിഠായിയാണ് മധുരമുള്ളതാണ് പഞ്ചസാര എന്നൊന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. മരുന്നാണ് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക, മരുന്ന് അസുഖത്തിനുള്ളതാണ് പറഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ പല പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ട പല പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക തീർച്ചയായും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ mizhiyoram@ntvue.com മെയിൽ അയക്കുക. മെയിൽ അയച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഡോക്ടറോടുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.